പ്രസിഡന്റ്, നെയ്യാറ്റിൻകരയിൽ ഇന്ന് നമ്മുടെ ആന്റണി സാർ ഇറങ്ങിയായിരുന്നു. പുലി ഇറങ്ങുന്ന പോലെ ഇന്ന് അങ്ങേര് ഇറങ്ങി മണ്ഡലം ഇളക്കി മറിച്ചു എന്നാ കേൾക്കുന്നത്. ഇടതന്മാരുടെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ കത്തിക്കയറുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ ആര് കത്തുവന്ന് നാളെ ഞങ്ങളുടെ പുലി ഇറങ്ങിയിട്ട് പറയാം. തള്ളെ, നമ്മളെ മണിയണം തന്നെയാണ നിങ്ങളെ പുലികള്. മണിയണ്ണ സാക്ഷാൽ വി എസ് അകാവിനെയാ നാളെ ഞങ്ങൾ അവിടെ ഇറക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ശെൽവരാജൻ മൂപ്പര് നെയ്യാറ്റിൻ കര കയറി കഴിഞ്ഞെന്ന് ഉറപ്പിക്ക. ഓരുടെ ഒറ്റ കറിവേപ്പിലെയാ പിറവം ഞമ്മള് കേറിയത് എന്ന് മറക്കാൻ പാടില്ല കേട്ടുവാ. പിറവം പോലെ അല്ല കാര്യാരെ നെയ്യാറ്റിൻകര. കോള് കണ്ടിട്ട് നമ്മൾ വലതനും ഇടതനും അവിടെ വെള്ളം കുടിക്കുമെന്നാ തോന്നുന്നേ. പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും ഒരൊറ്റ സമുദായ സംഘടനകളെയും കൂടെ നിർത്താൻ രണ്ടു കൂട്ടർക്കും പറ്റിയിട്ടില്ലല്ലോ. വോട്ടെടുപ്പ് വന്നിങ്ങ് മൂക്കി തൊട്ടില്ലയോ? അത് ശരിയാകറിയാച്ച. സമദൂരം വന്ന NSS സുകുമാരൻ നായർ പിറുപിറുക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അദ്ദേഹം രാജഗോപാലിൻ്റെ കൂടെയാ. പിന്നെ ശിവസേനയും വിശ്വകർമ്മരും അടക്കം പലരും BJP കൂടെ ഉണ്ട്. സാറേ, അവിടെ നമ്മുടെ വെള്ളാപ്പള്ളി സാറ്, ആരുടെ കൂടെയാ സാറേ? എടാ കൊച്ചനെ, നെയ്യാറ്റിൻകരയിലെ ബെസ്റ്റ് സ്ഥാനാർത്ഥി രാജഗോപാലാണെന്ന് നടേശം മുതലാളി പണ്ടേ പറഞ്ഞില്ലേ. ഇനിയാന്നാ വൈക്കം മിഷൻ ചെന്ന് കാല് പിടിച്ചപ്പോ ബുദ്ധിപൂർവം വോട്ട് ചെയ്യണമെന്ന് ഒന്ന് തിരുത്തിയെങ്കിലും മനസ്സുകൊണ്ട് മുതലാളി രാജേട്ടൻ്റെ കൂടെയാ. ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി ഒന്നും വിചാരിച്ചാൽ അവിടെ ഒന്നും ഒരു ജൂക്കും നടക്കില്ല സഖാവേ. അവിടെ എന്തേലുമൊക്കെ നടക്കണമെങ്കിൽ നാടാരുടെ VSDP വിചാരിക്കണം. കുളം കലക്കി മീൻ പിടിക്കുന്നതല്ലാതെ അവരുടെ നിലപാട് ദൂരെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അവിടുത്തെ പ്രശ്നം അതുമാത്രമല്ലപ്പാ, രണ്ട് കാലുവാരി സ്ഥാനാർത്ഥികൾക്കിടയിൽ നിലത്ത് കാലുള്ള ഒരാളെ വേണമെന്ന് മണ്ഡലംകാർക്ക് പെരുത്ത് മൂതിയുണ്ട്. ഞമ്മള് മമ്മൂട്ടിനെയും മോഹൻലാലിനെയും അടുക്കുമ്പോ പൃഥ്വിരാജ് വരുന്ന പോലെ ഒരു ചേഞ്ച്. ഒരു ചേഞ്ച് ആരാപ്പാ ഇഷ്ടപ്പെടാത്ത? സോറേ, അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിൻകരയിൽ നമ്മുടെ രാജേട്ടൻ ജയിക്കോ സാറേ? എടാ മോനെ, മുഖത്ത് നോക്കി പച്ചയ്ക്ക് ജാതി പറയുന്നതുകൊണ്ടും കാടിളക്കി പ്രചരണം നടത്തുന്നതുകൊണ്ടും അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഞെട്ടണ്ട. ചെളിക്കുണ്ടിലല്ലയോ താമര വിരിയോ? മനപ്പായസത്തിന് മധുരം കുറയ്ക്കുന്നത് എന്തിന്?